നമസ്കാരം. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എന്താണ് പ്രശ്നം? വിമർശനത്തിന് അതീതരായ പാർട്ടിയാണോ മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗ് നേതൃത്വം ഒരു കാര്യം അറിയുക, മുസ്ലിം ലീഗിനെ വിമർശിക്കുക എന്ന് പറയുന്നത് അവർ ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ്. ആ ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയാണ് മുസ്ലിങ്ങളെ വിമർശിക്കുന്നുണ്ടാകുന്നത്? ന്യൂനപക്ഷ വിമർശനമെന്നുള്ള ആരോപണമാണ് ഉയർത്തിവിടുന്നത്. എന്തൊരു കപടമാണ് നിങ്ങളുടെ രാഷ്ട്രീയം! മുസ്ലിം ലീഗിനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സർക്കാരും മുസ്ലിം ലീഗുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ട് പല നേതാക്കന്മാരും പറയുകയാണ്, സർക്കാർ വർഗീയത വളർത്താൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസും ഏറ്റുപിടിച്ചിട്ടുണ്ട്. എം ഹസന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഇത്തരത്തിൽ തന്നെയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനെ വിമർശിച്ചാൽ അത് മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നു എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തിവിടുന്നത്? ആരാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്? കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗിനാണോ എന്നുള്ള ചോദ്യമാണ് ഇടതുപക്ഷം ഉയർത്തിവിടുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ന്യൂനപക്ഷങ്ങളുടെ മൊത്തം അപ്പോസ്തലരാണോ മുസ്ലിം ലീഗ്? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടത്തോൽവി യു ഡി എഫിന് ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് അഭിപ്രായം പറയുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ കണ്ട് പുതിയ നിബന്ധനകൾ വയ്ക്കുകയാണ്, അതൃപ്തി അറിയിക്കുകയാണ്. അതൃപ്തിയൊക്കെ അറിയിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരണം, നേതൃത്വത്തിൽ ഒന്നാകെ മാറ്റം വരുത്തണം, ഇത്തരത്തിൽ ചില ആവശ്യങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ, അതും ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലാണ് ലീഗ് അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ആ അഭിപ്രായ പ്രകടനം ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളാണ്. ആ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ലീഗ് നേതൃത്വം ഇത്തരത്തിൽ യു ഡി എഫിനകത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു എന്നുള്ള തോന്നൽ വരുന്നു എന്ന വിമർശനം പരക്കെ ഉയർന്നു വരുന്നത്. ആ വിമർശനത്തെ എന്തുകൊണ്ട് പോസിറ്റീവായി കാണാൻ കഴിയുന്നില്ല? ലീഗ് യു ഡി എഫിനകത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. മലപ്പുറം ഉൾപ്പെടെയുള്ള കോട്ടകൾ നിലനിർത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സീറ്റും വോട്ട് ഷെയറും ആരാണ് നേടിയെന്ന് ചോദിച്ചാൽ ലീഗ് തന്നെ അവകാശപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോ ലീഗ് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ പരിക്ക് പറ്റിയത് ആർക്കാണ്? അവർ തിരുത്തണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അപ്പോ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗ് ചുക്കാൻ പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം ഉയർന്നു വരാൻ പോകുന്നു എന്നുള്ള തോന്നൽ പരക്കെ ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. അതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ നാട്ടിൽ നിന്ന് ഉയർന്നു വന്നത്. എന്തായാലും ലീഗ് നേതൃത്വം ഈ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കൂടുതൽ പിടിമുറുക്കാൻ സാധ്യത ഒരുക്കിക്കൊടുത്ത, അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തതിന് ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ ശക്തിയുക്തമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഈ നാട്ടിൽ ഭരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായ ഒരു സംഭവമാണ് അഞ്ചാം മന്ത്രിസ്ഥാനം. ലീഗ് അഞ്ചാം മന്ത്രിയായി മഞ്ഞളാംകുഴി അലിയെ നിർബന്ധ ബുദ്ധിയോടുകൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് ശക്തമായ വിമർശനം ഉന്നയിച്ചു. അതായത് മുസ്ലിം ലീഗ് അവരുടെ അവകാശങ്ങൾ കോൺഗ്രസിൽ നിന്ന് പിടിച്ച പിടിയാലെ നേടിയെടുക്കുകയാണ്. ആ വിഷയത്തെ മുൻനിർത്തി ബി ജെ പി ഈ നാട്ടിൽ വലിയ ഒരു പ്രചരണം നടത്തുകയുണ്ടായി. നിങ്ങൾ കണ്ടോ? അതായത് മുസ്ലിം ലീഗുകാർക്ക് എന്ത് വേണമെങ്കിലും ഈ നാട്ടിൽ നടക്കും, അല്ലെങ്കിൽ മുസ്ലിം സമുദായങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ എളുപ്പമാണ്, അവർ അത്രത്തോളം സംഘടിതരാണ്, അതുകൊണ്ട് മാത്രമാണ് ഈ മന്ത്രിസ്ഥാനം അവർ പിടിച്ച പിടിയാലെ നേടിയെടുത്തതെന്നാണ്. അന്ന് മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം 21 പരമാവധിയാകുകയാണ്. അപ്പോ പല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമായിരുന്നു, പക്ഷേ തയ്യാറായില്ല. ഞങ്ങൾ പിടിക്കുന്ന മുയലിന് 4 കൊമ്പെന്നാണ് പലപ്പോഴും ലീഗ് യു ഡി എഫ് മുന്നണിക്കകത്ത് കാണിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ പോകുന്ന ലീഗ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നേതൃമാറ്റം കൂടി ആവശ്യപ്പെടുകയാണ്. കാര്യങ്ങൾ എവിടെയെത്തി നിൽക്കുന്നു എന്ന് നോക്കണം. എല്ലാ കാര്യങ്ങളും, അതായത് യു ഡി എഫിന്റെ എല്ലാ കാര്യങ്ങളും ലീഗ് എന്ന ചക്രവ്യൂഹത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള സംശയം ശക്തമായി ഉടലെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്രത്തോളം ദുർബലപ്പെടാൻ പാടില്ല തന്നെ. പക്ഷേ കോൺഗ്രസിനുള്ള ഒരു പ്രധാന കുഴപ്പം, അവർ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന ജാതി മത സംഘടനകളെയെല്ലാം വല്ലാതെ പ്രീണിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ സ്വാഭാവികമായും
അവരവരുടെ വിഹിതങ്ങൾ ചോദിക്കുമ്പോൾ കോൺഗ്രസ് ഉൾവലിയേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ കോൺഗ്രസിന് വാദമൊന്നും സംസാരിക്കാനും പറ്റില്ല. കാര്യം മധ്യമേഖലയിൽ നിന്ന് കേരള കോൺഗ്രസ് ഒഴിഞ്ഞു പോയപ്പോൾ ആ മേഖലയിലുള്ള അവരുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകെയുള്ള ഒരു പിടിവള്ളി ലീഗ് മാത്രമാണ്. ലീഗും കൂടി കൈയൊഴിഞ്ഞാൽ അടുത്ത തവണ അധികാരത്തിൽ വരാമെന്ന മോഹം അപ്പാടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ ഏത് രീതിയിലും താങ്ങി നിർത്തിയാലേ പറ്റൂ എന്നുള്ളൊരു ഗതികേടിലാണ് കോൺഗ്രസ് നിലവിലുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ച സ്വന്തമായിട്ട് ഒരു വിഷയത്തിലും നിലപാട് പറയാൻ പറ്റുന്നില്ല. എന്തും പറയണമെങ്കിലും ആദ്യം ലീഗിനോട് ചോദിച്ച് അനുമതി മേടിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായും മറ്റേ സൈഡിൽ അവരെന്ത് ചെയ്യും? പിടിമുറുക്കുന്നുണ്ട്. അടുത്ത തവണ ഒരു പക്ഷേ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റും ലീഗ് ഇതേപോലെ തന്നെ 14 സീറ്റോളം ജയിച്ചു വന്നാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി UDFനുള്ളിൽ ആരാകും? ലീഗാകും. പിന്നെ ലീഗ് പറയുന്നത് മൊത്തം UDF കേൾക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവായിട്ട് ലീഗിന്റെ ഒരു നേതാവ് വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ആ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി വരണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് ഞാൻ ഇനി ഉത്തരവാദിത്തപ്പെട്ട പദവികളിലൊന്നും ഇരിക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞാണ് ഉമ്മൻചാണ്ടി പതിയെ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഏറ്റെടുക്കാതെ മാറി നിന്നത്? അങ്ങനെ ആരെങ്കിലൊക്കെ വിശ്വസിച്ചാൽ ശരിയാണോ? ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ എന്താണ് കാര്യം എന്നുള്ളത്? അവിടെയാണ് കോൺഗ്രസിനുള്ള രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കാൻ നിന്നപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ MLAമാരുണ്ടായത് ഐ ഗ്രൂപ്പിനാണ്. ഐ ഗ്രൂപ്പിന് MLAമാർ കൂടുതലും ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തിന് 7-8 പേര് മാത്രമേ MLAമാരായിട്ട് ജയിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ചോദിക്കാൻ ലേശം ഉളുപ്പുണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി പിൻവാങ്ങിയത്. നേരെ മറിച്ച് എ ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ജയിച്ചു വന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയാകുമായിരുന്നു പ്രതിപക്ഷ നേതാവ്. അവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിച്ചതും ഉമ്മൻചാണ്ടി ഒരു സെന്റിമെന്റ്സ് നിലനിർത്തി അദ്ദേഹം പിൻവാങ്ങിയതും ആ ഘട്ടത്തിലാണ്. എന്നാൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ ഒരു എൻട്രൻസ് കിട്ടാതെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയെ മറികടന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ഒരു സന്ദർഭമുണ്ട്. ഉമ്മൻചാണ്ടിയിൽ ലീഗുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അവിടെയാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിനുള്ളിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ടുള്ള വഴിയൊരുക്കുന്നത്. ഈ വഴിയൊരുക്കൽ ഇവിടുത്തെ സാധാരണക്കാരന് മനസ്സിലാകില്ലെങ്കിലും പൊളിറ്റിക്സ് കുറച്ചെങ്കിലൊക്കെ നോക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയാണ്. അപ്പോ നിങ്ങൾ നടത്തുന്നത് വേറൊരു വിടുവായ്ത്തന പരിപാടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലീഗ് നേതൃത്വം ഒരു കാര്യം അറിയുക, നിങ്ങൾ ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് ജനാധിപത്യമുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ അതേ സമുദായത്തിലെ വർഗീയ സംഘടനകൾ വളർന്നു വരുന്നതിനെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ചെറുക്കേണ്ടത് ഈ നാടിന്റെ കൂടി മതേതരത്വത്തിന്റെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുള്ളവർ ഇപ്പോഴത്തെ ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ ശക്തിയുക്തം വിമർശിക്കുന്നത്. അതിൽ അലോസരപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കും. നിങ്ങൾ എന്തിനാണ് വർഗീയത പറയുന്നത്? നിങ്ങൾ എന്തിനാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് മതചിന്തകളെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ രാഷ്ട്രീയം പറയും. രാഷ്ട്രീയ വിഷയത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് വേണം നേരിടാൻ, അല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ചിലരുടെ വിശ്വാസങ്ങൾ കയറി മുറുകെ പിടിച്ചിട്ട് അവരെ വ്രണപ്പെടുത്തി മുന്നിൽ കൊണ്ടുവന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലുണ്ടാക്കിയൊരു നേട്ടം പിന്നെയും കൈവരിക്കാനാകുമോ എന്നുള്ള കുറുക്കുവഴിയാണ് UDF നേതൃത്വം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കൊറോണ കൊണ്ട ഒരു സംഭവം നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും ഈ നാട്ടിൽ ആരും ചിന്തിക്കാതെ ഒരു സന്ദർഭമുണ്ട്. ആ ഘട്ടത്തിൽ ഇവിടുത്തെ എല്ലാ മനുഷ്യ സമൂഹത്തെയും മനുഷ്യരായി കണ്ടുകൊണ്ടാണ് എല്ലാവരും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്തതും അവർക്കെല്ലാം വേണ്ട സംരക്ഷണവും ഒപ്പം അവർക്ക് വേണ്ട പരിപാലനവും ഒരുക്കിയത്. ആ ഒരു സന്ദർഭം ഒരു നേരിയ അയവ് വന്നപ്പോഴാണ് വീണ്ടും പഴയ കുതിരയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് വർഗീയ കുതിരയാണ്, അഴിച്ചുവിടുകയാണ്. എങ്ങനെ അധികാരം പിടിക്കണം? അധികാരം പിടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നെറികെട്ട പരിപാടിയല്ല ലീഗ് നേതൃത്വം ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളാണെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രി വർഗീയ കാർഡ് ഇറക്കുന്നു, മുഖ്യമന്ത്രി ഒരു അവസരവാദിയാണ്, വർഗീയവാദിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അടിസ്ഥാനമുണ്ട്. വർഗീയതയാണ് പറഞ്ഞതെങ്കിൽ എന്താണ് പറഞ്ഞ വർഗീയതയെന്ന് കൃത്യമായി നിങ്ങൾ ചൂണ്ടിക്കാട്ടണം. ഇപ്പോൾ മുസ്ലിം ലീഗ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ? എങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം മാറണമെന്ന് ലീഗിന് പറയാൻ കഴിയുക?
നേരെ മറിച്ച് കോൺഗ്രസ് ആണ് വന്ന് ലീഗ് നേതൃത്വത്തിനകത്ത് പറയുകയാണ് കുഞ്ഞാലിക്കുട്ടിയെ മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോഴാണ് ചെന്ന് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരണം, നേതൃത്വത്തെ മാറ്റണം, സംവിധാനങ്ങൾ മാറ്റണം, ഈ രീതിയിലൊക്കെയുള്ള അഭിപ്രായമായിട്ട് ലീഗ് നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾക്ക് കുറച്ച് സീറ്റ് അധികമുണ്ട് എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ സമ്മർദ്ദ തന്ത്രം മുഴുവൻ യു ഡി എഫിനകത്ത് നടത്തുന്നത്. അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല, യു ഡി എഫ് അതിന് കുട പിടിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഇത്തരത്തിലല്ല, ഏത് തരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും അതിനെ ചുമക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. പക്ഷേ ഈ നാട്ടിലെ പൊതുസമൂഹം മുഴുവൻ അതിനെ അംഗീകരിച്ചു തന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല, അർഹതയുമില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറെക്കാലമായിട്ട് മലപ്പുറം മേഖലയിൽ നിങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം മതമാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ട കാലഘട്ടം എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഒരു സൈഡിൽ മതം പറയുന്നത് തന്നെയാണ്, മറു സൈഡിൽ മറ്റൊരു വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നു എന്നുള്ള കാര്യം ലീഗ് നേതൃത്വം ദയവായി തിരിച്ചറിയണം. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായും നിങ്ങൾ എസ് ഡി പിയുമായും നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായുമെല്ലാം ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ വേറൊരു വർഗീയത ഇത് ചൂണ്ടിക്കാട്ടി വളരുന്നുണ്ട്. അതിനെ തടയിടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ അവകാശമുണ്ടാകുക? ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ടല്ല നേരിടേണ്ടത്, ഒരു വർഗീയതയെ മതേതരത്വ ബോധവും സെക്യുലറിസവും കൊണ്ടാണ് നേരിടേണ്ടത്. അതാണ് ഇവിടുത്തെ പൊതുബോധങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് നടപ്പാക്കാൻ ഏതൊക്കെ വഴി സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് ഇടത് സർക്കാർ എടുക്കുന്ന തീരുമാനം. അല്ലാതെ ഹിന്ദു വർഗീയതയെ മുസ്ലിം വർഗീയത കൊണ്ട് നേരിടണമെന്ന് ഇവിടെ ആരും പറയില്ല. ഒരു വർഗീയതയെ മറ്റൊരു മതേതര ബോധവും ഒപ്പം ഈ നാട്ടിലെ സാമൂഹ്യ ബോധം കൊണ്ട് നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ലീഗ് നേതൃത്വം ഈ വിമർശനങ്ങളിൽ നിലവിളിക്കാതെ അതിന്റെ പേരിൽ നിങ്ങൾ വർഗീയ കാർഡ് ഇറക്കാതെ നിങ്ങൾ രാഷ്ട്രീയമായി നേരിടും. നിങ്ങൾ ഈ നാട്ടിലൊരു പാരമ്പര്യം അവകാശപ്പെടാനുള്ള പാർട്ടി എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അധികാരത്തിന് വേണ്ടി കുറുക്കുവഴികളിലൂടെ നടക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളാകുന്നത്. കെ മുരളീധരനെ കൊണ്ടൊക്കെ നിങ്ങൾ പറയിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടി ഇപ്പോൾ വർഗീയ പാർട്ടിയല്ലാന്ന്. വർഗീയ പാർട്ടിയല്ലാതെ പിന്നെ എന്ത് പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്? ഒരു മതത്തെ കൂട്ടുപിടിച്ച് ആ മതത്തെ തെറ്റായ വഴിയിലൂടെ നടത്തുന്ന ഒരു പാർട്ടിയെ ആരാണ് വർഗീയ പാർട്ടി എന്നല്ലാതെ മറ്റെന്ത് പേരിൽ വിളിക്കാൻ സാധിക്കുക? അവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാൻ നിങ്ങൾ പ്രചോദനം കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ലീഗ് നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയുക? ഈ സംവിധാനം ഉറപ്പായിട്ടും ചെറുക്കപ്പെടേണ്ടതാണ്. ലീഗ് നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരണം. ഇത്തരം ദ്രോഹങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ നാടിനോട് ചെയ്യാൻ പാടില്ല തന്നെ. അതിന് നിങ്ങൾ ചരട് വലിക്കുന്നുണ്ടെങ്കിൽ ആ ചരട് പൊട്ടിച്ചു കളയേണ്ട ബാധ്യത ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.